ഹായ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ കുറച്ച് പച്ചമുളകുകൾ ഉണ്ട്, ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള. അപ്പോൾ അത് നിങ്ങളെക്കൊന്ന് കാണിക്കാം. അപ്പോൾ പീടികയിലേക്ക് പോ. എൻ്റെ മുളക് കൃഷിയിലെ ഒരൈറ്റം മുളക് ഇതാണ്. ഇത് ഞാൻ ഇവിടെ വിത്ത് പാകി കിളിർപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ സാധാരണ മുളക് പൊടിപ്പിക്കാറുള്ളത് രണ്ടായിട്ട് മുളക് വാങ്ങിച്ചിട്ടാണ്. ഒരു പിരിയൻ മുളകും പിന്നെ നല്ല എരിവുള്ള മറ്റേതെങ്കിലും മുളകും. അങ്ങനെ അതിൻ്റെ അന്ന് വാങ്ങിച്ചപ്പോഴുള്ള ആ എരിവുള്ള മുളക് പാകിയപ്പോൾ കിട്ടിയ മുളകുകളാണ് ഇത്. ഇതിന് ഞങ്ങളിവിടെ തൊണ്ടൻ മുളകെന്നും സാമ്പാർ മുളകും എന്നും ഒക്കെയാണ് ഇതിനെ വിളിക്കാറുള്ളത്. പിന്നെ റൈറ്റ് ഉള്ളത് ദാ ഈ മുളകാണ്. ഇതും ഞാൻ കൂടെ കിളിർപ്പിച്ചിട്ടുള്ള മുളക് തന്നെയാണ്. നമ്മുടെ പിരിയൻ മുളക് പൊട്ടിച്ചിട്ട് ഉണ്ടായിട്ടുള്ള മുളകാണ് ഇത്. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അടക്കാണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് പഴുത്തിപ്പോൾ അടക്കാൻ പരുവത്തിനിങ്ങനെ നിൽക്കുകയാണ്. ഇത് നമുക്ക് മുളക് പൊടിപ്പിക്കുമ്പോൾ പറിച്ച് പൊടിപ്പിക്കാവുന്നതാണ്. പിന്നെ ഉള്ളൊരു ഐറ്റം ഇത് ഇതാണ്. ഇത് ബജി മുളകാണ്. ഇത് ഞാൻ കാർഷിക കോളേജിൽ നിന്നും ഇതിന് മുന്നേ ഒരു തൈ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ മുളകിൽ നിന്നും എടുത്തിട്ടുള്ള വിത്തിൽ നിന്നാണ് ഈ മുളക് ഉണ്ടായിട്ടുള്ളത്, ഈ ചെടി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ആദ്യം ഉണ്ടായ മുളകിനേക്കാളും ഇതിന് കുറച്ച് വലിപ്പം കുറവാണ്. അത് നല്ല വലിപ്പത്തിലുള്ളൊരു മുളകായിരുന്നു. ഭയങ്കര എരിവാണ്. നമുക്ക് ഈ ബജി മുളകാണെന്ന് വെച്ചിട്ട് ബജി ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര എരി. പിന്നെ ഞാൻ ബജി ഉണ്ടാക്കിയുള്ള എന്തെങ്കിലും ഒരു കറിയിലൊക്കെ അങ്ങ് ഇട്ടൊക്കെ അങ്ങടെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നാലാമതായിട്ട് നമ്മുടെ സാധാരണ പച്ചമുളക്. ഇത് കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ച് നട്ടിട്ടുള്ള ഒരു മുളക് ചെടിയാണ്. ഇതിൽ നിന്ന് ഒരുപാട് എനിക്ക് മുളക് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇതെനിക്ക് കായ്ഫലം തന്നിട്ടുണ്ട്. പിന്നെ എന്നുള്ളത് അഞ്ചാമതായിട്ടുള്ളത് ഇത് ഈ മുളക്. ഇതും കാർഷിക കോളേജിൽ നിന്ന് വാങ്ങി നട്ടതാണ്. ഇത് ഞാൻ തൊണ്ടൻ മുളക് എന്ന് പറഞ്ഞിട്ട് വാങ്ങി നടാണ് നട്ടതാണേ. പക്ഷേ കണ്ടില്ലേ, ആ സാമ്പാറിലൊക്കെ ഇടുന്ന മുളകിൻ്റെ അത്രയും വലിപ്പം ഇല്ല. കൊണ്ട് നട്ടപ്പോഴേക്കും അവർ പറഞ്ഞു തന്നത് ഇതാണെങ്കിലും ഇവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വലിപ്പമൊക്കെ ചെറുതായിട്ടുള്ള സാധാരണ മുളകായി മാറിയത്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് മറ്റൊരൈറ്റം മുളക്, നമ്മുടെ ഒടങ്കല്ലി മുളക്. ഭയങ്കര എരിയാണ് ഇതിന്. പിന്നെ ഒരു പ്രത്യേക മണമാണ്, കണ്ടില്ലേ, വയലറ്റ് കളറാണത്. ഇത് നട്ടിട്ടിപ്പോൾ ഒരു ഒന്നര കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. ഇതും ഒരൈറ്റം പച്ചമുളകാണ്. ഇത് ഞാനിവിടെ താഴെ ഗ്രോ ബാഗിലും ചാക്കുകളിലൊക്കെ കുറച്ചൊക്കെ മുളക് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നട്ടിട്ടുള്ള ഒരു മുളകാണ്. ഇതിൻ്റെ പുറം കണ്ട് ഭയങ്കര ഗ്ലേസിങ്, നല്ല ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ് ഉണ്ട്. നല്ല മിനുസമായിട്ടുള്ള, മറ്റേ നേരത്തെ കാണിച്ച പച്ചമുളക് പോലെയല്ല. ഇതൊരു വേറൊരു ഐറ്റം മുളകാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കാന്താരി മുളക്. ഇത് പലരുടെയും വീട്ടിൽ ധാരാളമായിട്ടുണ്ടാവും അല്ലേ? ഇവിടെയും ഇതുപോലെ ഒരുപാട് അവിടെ അവിടെ തന്നെ കിളിർത്തൊക്കെ ഇഷ്ടംപോലെ ഈ പറമ്പിലുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വിളവെടുക്കാം. ആദ്യം ഇവിടെ നിന്നെടുക്കാം, എന്നിട്ട് മുകളിലോട്ട് പോകാം. എൻ്റെ എത്ര പൊക്കമുണ്ട്, ഇതാണ് എന്നെക്കാളും പൊക്കമുണ്ടെന്ന് തോന്നുന്നു. മുളക് കൃഷിയിൽ നമ്മൾ കൂടുതലായിട്ടും കുരുടിപ്പ് വരാറുണ്ട്. എനിക്ക് ആദ്യ സമയങ്ങളിലൊന്നും എത്ര തന്നെ ശ്രമിച്ചാലും മുളക് കൃഷി ശരിയാവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഈ കുരുടിപ്പിന് ഞാൻ ചെയ്തത് അതിൻ്റെ ഈ തണ്ടുകളും ഈ ഇലകളും ചീത്ത ഇലകളും ഒക്കെ അങ്ങ് മുറിച്ച് കളയും. അപ്പോൾ പുതിയ നല്ല ഇലകളും വരികയും ചെയ്യും, നന്നായിട്ട് തളിരിടുകയും ചെയ്യും. അതാണ് ഞാൻ ഈ കുരുടിപ്പിന് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനുള്ള വളം എന്ന് പറയുന്നത് ചാണകവും കരിയില കമ്പോസ്റ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ.